ഹീറ്റ് ആവാൻ കുറേ കാരണങ്ങളുണ്ടാവാം. പക്ഷേ അത് നമുക്ക് ഫിക്സ് ചെയ്യാനും കുറേ വഴികളുണ്ട്. അപ്പോൾ അതിലൊരു വഴിയാണ് റീപേസ്റ്റിംഗ്. നമ്മളുടെ ആ ഒരു പ്രോസസ്സറിൻ്റെ മേളിൽ നമ്മളൊരു ഗ്രീസ് പോലെ ഒരു സാധനം ഒഴിക്കാറുണ്ടല്ലോ, ആ ഒരു സംഭവം റീഅപ്ലൈ ചെയ്യുന്നതിനാണ് റീപേസ്റ്റിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ തെർമൽ പ്ലേസ്ഡ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ. അപ്പോൾ ഇതൊരു CPU ആണ്, ലെനോവോയുടെ ഒരു CPU ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് CPU അഴിച്ച് അതുപോലെ തന്നെ പ്രോസസ്സറൊക്കെ അഴിച്ച് സെറ്റ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ദയവേത് ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ നിങ്ങളൊരു കടയിൽ കൊടുത്തുകഴിഞ്ഞാൽ അവർ നൈസായിട്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ അതാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ലെനോവോയുടെ ചെറിയൊരു CPU ആണ്, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള CPU ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ ലാപ്ടോപ്പൊക്കെ കുറച്ച് റിസ്ക്കി ആണ്. കടയിൽ കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ തപ്പി ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു തെർമൽ പേസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് കൂടുന്നതെന്നാണ് അടുത്തൊരു ചോദ്യം. നമ്മൾ പ്രോസസ്സർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫിനിഷ് ആയിരിക്കും, മേളിൽ നല്ല നൈസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു മൈക്രോസ്കോപ്പ് ലെവൽ നോക്കിക്കഴിയുമ്പോൾ അവിടെ കുറച്ച് ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ നികത്തുന്നത്, അതായത് ഒരു സിമെൻറ്റ് പോലെയാണ് ഈ ഒരു തെർമൽ പേസ്റ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്സ് ഒക്കെ ഫില്ല് ആവുകയും ചെയ്യും. പിന്നെ ആ ഒരു കൂളർ വയ്ക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്കത് ഈ ഒരു സെറ്റപ്പ് ചെയ്യുന്നതനുസരിച്ച് പറയാം. ഇതിൻ്റെ സെറ്റപ്പിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് സ്ക്രൂ ഡ്രൈവേഴ്സ് ആവശ്യമുണ്ട്. ഇതുപോലത്തെ ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവർ എടുക്കുക, നിങ്ങളുടെ ഉള്ളതുണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് ലൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തായാലും പുതിയ തുറന്നതാണ്. പിന്നെ മെയിനായിട്ടും വേണ്ടത് ഈ ഒരു ബോക്സാണ്. ഓക്കെ, ഇതൊരു തെർമൽ പേസ്റ്റ് ആണ്, കൂളർ മാസ്റ്റർ എന്ന കമ്പനിയുടെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു തെർമൽ പേസ്റ്റ് ആണ്. അപ്പോൾ തെർമൽ പേസ്റ്റ് നമുക്ക് പല ടൈപ്പിൽ കിട്ടും. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിനോട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ പ്രൈസ് 499 രൂപയാണ്, കുറച്ചേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് അന്യായമാണ്, അത് നമുക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളിതിപ്പോൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും സെറ്റപ്പിലേക്ക് വരാം. ഗൈസ്, ഇപ്പോൾ ഒരു മാസ്ക് എടുക്കുന്നത് നല്ലതായിരിക്കും, ഇഷ്ടം പോലെ പൊടിയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു മാസ്ക് ഇടുക, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യം പറയാനുള്ളത് ഓരോ PC-ക്കും ഓരോ സെറ്റപ്പാണ്, അതായത് ഇതിൻ്റെ ഒരു സ്ക്രൂ ഓപ്പൺ ചെയ്തതും പിന്നെ ഇൻറ്റേണൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആ ഒരു സിസ്റ്റം കുറേ നാളായിട്ട് ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫാനൊക്കെ അഴിച്ച് മറ്റേ ഇതുപോലൊരു പെയിൻറ് ബ്രഷോ അല്ലെങ്കിൽ എടുത്തിട്ട് വെള്ളം തൊടിയിക്കാതെ മൊത്തം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം തിരിച്ചിടാൻ. ഓക്കെ, നമുക്കതൊന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കേസ് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻറ്റേണൽ ആയി നോക്കാം, എന്നിട്ട് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കേണ്ടതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഇൻറ്റേണൽ നമ്മൾ സ്ക്രൂ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ലൈഡ് ഇത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇൻറ്റേണൽ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മളുടെ ആ ഒരു CPU കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഫാൻ, പിന്നെ ഇതിൻ്റെ ആ ഒരു ഹീറ്റ് സിങ്ക്. പിന്നെ ആദ്യം ഈ ഒരു ഹീറ്റ് സിങ്കാണ് നമുക്ക് അയക്കേണ്ടത്. ഹീറ്റ് സിങ്ക് അയച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ആ ഒരു തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു കേബിൾ പോകുന്നുണ്ട്, ഇതിൻ്റെ ഈ ഒരു ഫാനിൻ്റെ കേബിൾ. ആ ഒരു ഫാനിൻ്റെ കേബിൾ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് ഡിസ്കണക്ട് ചെയ്യുക. ഇത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ കണക്ടർ ഇത് എങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങളൊരു നല്ല ടേബിളിലൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു പേപ്പർ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ നമുക്ക് ഓരോ സ്ക്രൂവും അയക്കാം. ആദ്യം ഈ സ്ക്രൂ, പിന്നെ ഈ സ്ക്രൂ, പിന്നെ ഇത്, പിന്നെ ഇത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ സ്ക്രൂ ലൂസ് ആയെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയൊരു സൗണ്ട് ഉണ്ടോ? ഉണ്ടോ? ഈ ഒരു സൗണ്ടിൻ്റെ അർത്ഥം ആ ഒരു സ്ക്രൂ ഫുൾ ലൂസായെന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരാം, ഇത് അതുപോലെ അയക്കാം. ഓക്കെ, അതും ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരാം, ഇങ്ങനെ അതും ലൂസായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റ് സിങ്ക് ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു തെർമൽ പേസ്റ്റ് ഇരിക്കുന്നത്, ഇതാണ് നമ്മുടെ പ്രോസസ്സർ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതുപോലെ വെക്കുന്നു. നമുക്ക് ഈ ഒരു പ്രോസസ്സർ എടുക്കണം. ഇത് ഇൻ്റലിൻ്റെ പ്രോസസ്സറാണ്. അതെങ്ങനെ മനസ്സിലാകുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റലിൻ്റെ സെറ്റപ്പാണ് ഇതുപോലെ. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പറയാം. അപ്പോൾ അതിന് മുമ്പ് ഈ ലോക്ക് കണ്ടോ, ഈ ലോക്ക് സ്ലൈഡ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ കൂടെ സ്ലൈഡ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, പൊക്ക, എന്നിപ്പോൾ ഇത് ഓപ്പൺ ആയി, ഓൾറെഡി ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ വയ്ക്കാം. നമുക്ക് ഈ പ്രോസസ്സർ എടുക്കണം. പ്രോസസ്സർ എടുക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു തെർമൽ പേസ്റ്റ്. അത് മറ്റൊന്നുകൂടെ എടുത്താൽ കയ്യിൽ മൊത്തം തെർമൽ പേസ്റ്റ് ആവും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ആ ഒരു തെർമൽ പേസ്റ്റിൻ്റെ ആ ഒരു ബോക്സ് നമുക്ക് തുറന്നിട്ട് അത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബോക്സിൽ വരുന്ന സാധനം, നമ്മുടെ തെർമൽ പേസ്റ്റ് ആണിത്. തെർമൽ പേസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ലെവൽ ആകെ ഇത്രയും കിട്ടുള്ളൂ നിങ്ങൾ ഈ 499 കൊടുത്ത് സാധനം മേടിച്ചാൽ. ഓക്കെ, ഈ ഒരു വയലറ്റ് കണ്ടോ, ഇവിടെ ഉള്ളത് ഗ്രേ ആണ്. അപ്പം ഈ ഒരു ഗ്രേയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും കൂടിയും പ്രീമിയം ആണ്. ഇതിനകത്ത് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഇത്രയും ക്വാളിറ്റിയും. കുറേ നാൾക്ക് മുമ്പ് ഉള്ള ആ ഒരു തെർമൽ പേസ്റ്റ് സെറ്റപ്പാണ് ഇത്, ഈ കാണുന്ന സിൽവർ കളർ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെ മാറുന്നതനുസരിച്ച് തെർമൽ പേസ്റ്റ് മാറിയിട്ടുണ്ട്. ഇത്രയും കൂടി സ്മൂത്തും അതുപോലെ തന്നെ കളറും മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് അത്യാവശ്യം ഹൈ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ
ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനൊക്കെ മുമ്പ് ഇതിൻ്റെ ബോക്സിൽ നമുക്കൊരു വൈപ്പ് വരുന്നുണ്ട്. ഇതാണ് വൈപ്പ്. ഈ വൈപ്പ് എടുത്തിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഇതുപോലത്തെ ഒരു ചെറിയൊരു നൈസായിട്ടുള്ളൊരു പേപ്പറാണ്. ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് ആ പ്രോസസ്സർ നമുക്ക് എടുക്കാം. ഇപ്പോൾ തെർമൽ പേസ്റ്റ് കുറച്ചൊക്കെ പോയല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോസസ്സർ ഇൻ്റലിൻ്റെ i3 8th gen ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തെർമൽ പേസ്റ്റ് ഉണ്ട്, അത് നമുക്ക് കളയാം. ഫുൾ തെർമൽ പേസ്റ്റ് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു താഴെ വയ്ക്കാം, തിരിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഹീറ്റ്സിങ്ങിൻ്റെ ബാക്കിലും നമുക്ക് കണ്ടോ തെർമൽ പേസ്റ്റ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിപ്പോൾ ഇൻ്റലിൻ്റെ ചിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ബാക്ക് കണ്ടോ, ഓരോരോ പോയിൻ്റാണ്. നമുക്കൊരു പിന്നല്ല വരാം, പക്ഷേ അതൊരു AMDയുടെ, അതായത് നിങ്ങളുടെ സിസ്റ്റം ഒരു AMD റൈസനൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ AMDയുടെ ഏത് പ്രോസസ്സർ ആയാലും നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇങ്ങനെ പിന്നുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇൻ്റലും AMDയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം പ്രോസസ്സറിൽ നമുക്ക് ആ ഒരു പിന്നും അതുപോലെ തന്നെ ആ ഒരു ഡോട്ടും ആണ്. ഇൻ്റലിൽ നമുക്ക് ഡോട്ടും AMDയിൽ നമുക്ക് പിന്നുമാണ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് AMD ആണ് വെക്കുമ്പോൾ, കാരണം AMDയുടെ സോക്കറ്റ് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ ആ ഒരു പിന്നൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അത് ഈ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ സെയിം സെറ്റപ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സറിലും കാണാൻ പറ്റും. അതായത് ഇത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇത് അപ്പോൾ ആ ട്രയാങ്കിൾ മാച്ച് ആവുന്ന രീതിയിൽ നമ്മുടെ പ്രോസസ്സറുകൾ വയ്ക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു സംഭവം അഴിക്കുക, ക്യാപ്പ് നമ്മുടെ പിങ്ക് കളറാണ്. ഓക്കെ, പിങ്ക്. എന്നിട്ട് ഇനിയിപ്പോൾ ഒരു ഡോട്ട് നമ്മൾ ഇതിന് സെൻറ്ററിൽ കൊടുക്കുകയാണ്. കുറച്ച് പേസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, സെൻറ്ററിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പം ചോദിക്കും ഇത്രയും മതിയാവോ മൊത്തം എല്ലായിടത്തും സെറ്റാവാനായിട്ട്. ശരിക്കും അത്രയും മതി, നിങ്ങൾ അധികം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ചാടിപ്പോവും, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ഹീറ്റ് സിങ്ക് വെക്കുമ്പോൾ അത് തന്നെ ഫുള്ള് സർക്കിൾ ആയിക്കോളും. ഓക്കെ, അപ്പം അതിന് മുമ്പ് നമ്മൾ ഈ ഒരു പ്രോസസ്സർ ലോക്ക് ചെയ്യണം. അപ്പം അതിനായിട്ട് ഈ ലോക്ക് എടുക്കുക, ഇങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ലോക്ക്, ഈ ഒരു പിന്ന് ഇതിൻ്റെ അടിയിലേക്ക് വീണ്ടും ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ലോക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പം അത് ലോക്കായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഹീറ്റ് സിങ്ക് ആണ് വയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇപ്പോൾ ഹീറ്റ് സിങ്കിൻ്റെ അടിയിൽ, ഫാനിൻ്റെ അടിയിൽ നല്ല പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു ഫാനും ഈ ഒരു ഇത് ഈ ലോക്ക് അഴിച്ച്, അതായത് ഈ ഒരു സ്ക്രൂ അഴിച്ചിട്ട് ഫാനൊന്ന് ഈ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫാനിൽ വലിയ പൊടിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതന്നെ സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ഹീറ്റ് സിങ്ക് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല രീതിയിൽ കറക്റ്റായിട്ട് സ്ക്രൂ ആയിട്ട് മാച്ച് ആവുന്ന രീതിയിൽ വയ്ക്കാം. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സെറ്റായിട്ടിരുന്നോളും. ഓക്കെ, അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് രീതിയിൽ ടൈറ്റ് ചെയ്യാം. ആദ്യം ഇവിടെ കുറച്ച് ടൈറ്റ് ചെയ്യുന്നു, പിന്നെ ഇവിടെ കുറച്ച് ടൈറ്റ് ചെയ്യാം, പിന്നെ ഇവിടെ കുറച്ച് ടൈറ്റ് ചെയ്യാം, പിന്നെ ഇവിടെ കുറച്ച് ടൈറ്റ് ചെയ്യാം. അങ്ങനെ ഫുള്ള് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഫുള്ള് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തിരിക്കാൻ പറ്റാതാവും, അപ്പോൾ അത്രയും തിരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു തെർമൽ പേസ്റ്റ് ഈ പേസ്റ്റ് സെറ്റായിട്ടുണ്ട്. തെർമൽ പേസ്റ്റ് ഒക്കെ സെറ്റാക്കി, ഇനി ഒരു ഫാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ CPU ചൂടാവും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫാൻ അതുപോലെ തന്നെ തിരിച്ച് ആ ഒരു പിന്നിൽ ടൈറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് മെനക്കേടുള്ള പണിയാണ്, സമാധാനത്തിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ റീപേസ്റ്റിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ ഇവിടെ ഓവർ ഹീറ്റിംഗ് കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തെർമൽ പേസ്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ തെർമൽ പേസ്റ്റ് നല്ല ക്വാളിറ്റിയുള്ളതാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തെർമൽ കണ്ടക്ടിവിറ്റി നടക്കും, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൂളിംഗ് നടക്കും. ഇനിയിപ്പോൾ നല്ല തെർമൽ പേസ്റ്റ് വെച്ചു, പക്ഷേ നല്ല ഫാൻ അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫാൻ ആദ്യം മാറ്റാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫാൻ മാറ്റാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കൂളിംഗ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുള്ളതുള്ളൂ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്തായാലും ചെയ്യാതിരിക്കുക, കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇതെങ്ങാനും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ റീപ്ലേസ് ചെയ്യാതെ വരെ രക്ഷയില്ല. അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.